ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരികയാണ്. നടിയെ പീഡിപ്പിച്ച കേസിൽ നടൻ ഇടവേള ബാബു അറസ്റ്റിൽ. കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാൽ തന്നെ ജാമ്യത്തിൽ വിട്ടു എന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. രാവിലെ കൊച്ചിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ഇടവേള ബാബുവിന് പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് 10 മണിയോടെ ആരംഭിച്ച ചോദ്യം ചെയ്യലിന് പിന്നാലെ ഇപ്പോൾ 1 മണിയോടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 28 എറണാകുളം ടൌൺ നോർത്ത് സ്റ്റേഷനിലാണ് ഇടവേള ബാബുവിനെതിരെ കേസെടുത്തത്. അമ്മയിൽ അംഗത്വം നേടാനായി വിളിച്ചപ്പോൾ അപേക്ഷ പൂരിപ്പിക്കാൻ നടിയോട് ഫ്ളാറ്റിലേക്ക് വരാൻ ആവശ്യപ്പെട്ടെന്നും പൂരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കഴുത്തിൽ ചുംബിച്ചെന്നുമാണ് പരാതി. പീഡനം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ അനുസരിച്ചാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നിലവിൽ കേസ് തെളിഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയത് 10 വർഷമെങ്കിലും തടവും പിഴയും അടക്കം ശിക്ഷ ലഭിക്കും. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മലയാളത്തിലെ പ്രമുഖ നടന്മാർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. നടന്മാരായ മുകേഷ്, ഇടവേള ബാബു, സിദ്ദിഖ്, ജയസൂര്യ എന്നിങ്ങനെ പല താരങ്ങൾക്കെതിരെയും ലൈംഗിക ആരോപണം ഉയർന്നിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം നടനും MLA യുമായ മുകേഷിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ വിട്ടയച്ചിരുന്നു. അതേസമയം കേസിൽ ഇടവേള ബാബുവിന് മുൻകൂർ ജാമ്യം അനുവദിച്ചതുകൊണ്ട് തന്നെ ജാമ്യത്തിൽ വിട്ടയച്ചു എന്നതാണ് വിവരങ്ങൾ. രാവിലെയാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇടവേള ബാബു ഹാജരായത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് ഇപ്പോൾ 1 മണിയോടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നാണ് വിവരങ്ങൾ. താരസംഘടന അമ്മയുടെ മെമ്പർഷിപ്പിന് വേണ്ടി ഇടവേള ബാബുവിനെ വിളിച്ചപ്പോൾ കല്ലൂരിലെ ഫ്ളാറ്റിലേക്ക് വരാൻ ആവശ്യപ്പെട്ടെന്നും തുടർന്ന് ഫ്ളാറ്റിലെത്തിയ നടിയെ നടൻ ശാരീരികമായി ഉപദ്രവിച്ചു എന്നാണ് നടി ആരോപിച്ചത്. മെമ്പർഷിപ്പിന്റെ ഫോമിൽ ഒപ്പിടണമെന്ന് പറഞ്ഞ് വിളിപ്പിക്കുകയായിരുന്നു. ഒപ്പിടാൻ വേണ്ടി കുനിഞ്ഞപ്പോൾ അദ്ദേഹം കഴുത്തിൽ ഉമ്മ വെച്ചുവെന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞ് തട്ടിയപ്പോൾ ഒന്ന് സഹകരിച്ചുകൂടെ, ഞാൻ കല്യാണം പോലും കഴിക്കാതെ നിൽക്കുകയാണോ എന്നായിരുന്നു പറഞ്ഞത്. എന്റെ കൂടെ നിന്നാൽ ഒരുപാട് നേട്ടമുണ്ടാകും, സ്റ്റേജ് പ്രോഗ്രാമുകൾക്ക് കൊണ്ടുപോകാം, ഒത്തിരി പണം ഉണ്ടാക്കാൻ സാധിക്കുമെന്നൊക്കെയാണ് ഇടവേള ബാബു പറഞ്ഞത്. എന്നാൽ ഞാനിവിടെ നിന്നും ഓടിപ്പോവുകയാണ് ചെയ്തതെന്നായിരുന്നു നടി പരസ്യമായി വെളിപ്പെടുത്തിയത്. ഇതിനു പിന്നാലെയാണ് നടൻ മുകേഷും താൻ അറിയാതെ അമ്മയിൽ നുഴഞ്ഞു കയറാമെന്ന് വിചാരിച്ചോ എന്ന് ചോദിച്ച് വിളിച്ചതായിട്ടും നടി ആരോപിച്ചത്. നിനക്ക് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടല്ലേ, നീ ആർക്കും കൊടുക്കണ്ട, നീ മെഴുകൊണ്ട് അടച്ചു വെച്ചോ എന്ന് പച്ചയ്ക്ക് തന്നോട് സംസാരിച്ചുവെന്നും തങ്ങളെ ഗൗനിക്കാതെ ഒരിക്കലും നിനക്ക് അമ്മ മെമ്പർഷിപ്പ് കിട്ടില്ല എന്നുമൊക്കെയായിരുന്നു മുകേഷ് പറഞ്ഞത്. മുകേഷിൽ നിന്ന് വളരെ മോശമായ ഒരു ദുരനുഭവം തന്നെ തനിക്ക് നേരിട്ടതായിട്ട് തന്നെയായിരുന്നു പരാതിക്കാരി വെളിപ്പെടുത്തിയത്. അതായത് മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ തന്നെ ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുകയായിരുന്നു. രാവിലെ ആരംഭിച്ച ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആലുവ സ്വദേശിയുടെ പരാതിയിൽ കൊച്ചിയിൽ അന്വേഷണ സംഘം ഹാജരാകാൻ നടന് നേരിട്ട് നോട്ടീസ് നൽകുകയായിരുന്നു. അമ്മയിൽ അംഗത്വം പൂരിപ്പിക്കുന്നതിനിടെ മോശമായി പെരുമാറി എന്ന കേസിൽ ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള കേസുകളാണ് നടനെതിരെ എറണാകുളം ടൌൺ നോർത്ത് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി ഇടവേള ബാബുവിനെ വിട്ടയച്ചതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.